പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നോക്കണ, ഈ ഫോൺ ഓർമ്മയുണ്ടോ നിങ്ങൾ? വീഡിയോയിൽ എവിടെയെങ്കിലും കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ഫോൺ ഓപ്പോന്റെ, നമ്മുടെ ഡ്യൂഡിന്റെ ഫോണാണ്. ഓക്കെ, ഇത് നമ്മുടെ ഡ്യൂഡി, എന്റെ അനിയത്തിന്റെ ഫോണാണ്. സോ ഇതിലാണ് അവളുടെ ഇൻസ്റ്റാഗ്രാമും എല്ലാ സാധനങ്ങളും. പാസ്വേഡ് ചോദിച്ചപ്പോ അവൾ എനിക്ക് പറഞ്ഞു തരുന്നില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് അവളുടെ ഫോൺ ഉണ്ട്, മല്ലുണ്ട്, പൊക്കി ഡ്യൂഡി ഇപ്പൊ താഴത്തെ ടി വി ആണ്. സോ ഒരു ചെറിയ ഐഡിയ ഗൈസ്, ഈ ഫോണിന്ന് അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ് ഡിലീറ്റ് ചെയ്താലോ. എനിക്ക് 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 എന്റെ ബുദ്ധികളിൽ ഓരോരോ ഐഡിയകൾ ഇങ്ങനെ വരികയാണ് ഗൈസ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡ്യൂഡിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, 1.5 ലക്ഷം, ഐ മീൻ 1,62,000 ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്രാങ്ക്. ഓക്കെ, അത് പ്രാങ്ക് ആണ്, പക്ഷെ അതെങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആലോചിച്ച്. കാരണം അവൾ തുറക്കുമ്പോൾ അവളുടെ ഫോട്ടോസും ഒന്നും കാണരുത് ഗൈസ്, അങ്ങനെ ഒരു സംഭവം സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ വിശ്വസിക്കുന്നു, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ, ഹൗ ഗൈസ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഡ്യൂഡിന്റെ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത മാതിരി അവൾക്ക് തോന്നുക? അവൾ അക്കൗണ്ട് എടുക്കുമ്പോൾ ഓപ്പൺ ആവരുത്. ഇനിയിപ്പോ അയ്യാ, നമ്മളെ ഫോണിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവളത് കാണണം, പക്ഷെ അവളുടെ ഫോട്ടോസ് ഒക്കെ പോകണം. അങ്ങനെ ഒരുപാട് സംഭവം നോക്കി, പക്ഷെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്പർ വൺ ഓപ്ഷൻ എന്താ വെച്ചാൽ, നമുക്ക് ടെമ്പററി അവളുടെ ഈ ഒരു അക്കൗണ്ട് ഡിസേബിൾ ചെയ്യാൻ കഴിയും. നമ്മൾ വേറൊരു ഫോണിൽ നിന്ന് നമ്മളെ ഡ്യൂഡിന്റെ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ കാണൂല, ഈ അക്കൗണ്ട് ഡിലീറ്റ് ആയി എന്ന് കാണിക്കും, ഈ അക്കൗണ്ട് ഇല്ലാന്ന് കാണിക്കും. പക്ഷേ നമുക്കത് ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം. പാസ്വേഡ് പറഞ്ഞിരുന്ന കുരുട്ട് ബുദ്ധി, അതുകൊണ്ട് നമുക്കത് കഴിയില്ല. സോ നമുക്ക് വേറൊരു വഴി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എന്തായാലും പാസ്വേഡ് വേണം, രണ്ട് വട്ടം പാസ്വേഡ് എൻ്റർ ചെയ്യണം. പക്ഷേ നമുക്കത് ചോദിച്ചവൾ പറഞ്ഞുതരും, പക്ഷേ നമുക്ക് ഒരു വട്ടം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളഞ്ഞ പോയി നോക്കണം. ഓക്കെ, അതുകൊണ്ട് വേറൊരു വഴി എന്ന് വെച്ചാൽ, ഇവളുടെ ഫോട്ടോ, ഇവളെ ഇപ്പം അക്കൗണ്ട് ഓൺ ആണില്ല. ഓക്കെ, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഓണാക്കാൻ വേണ്ടി ഒരു വട്ടം പാസ്വേഡ് വെച്ചപ്പോൾ ഡിമാൻഡ്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചറും അതുപോലെ തന്നെ ഇതിൽ അവൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഫോട്ടോസും ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് മീൻസ് അച്ചീവ് എന്ന് അച്ചീവ് അച്ചീവ് എന്തോ ഒരു സാധനം ഉണ്ട്, അത് ചെയ്തേക്കും. അവൾക്ക് അതിനെ പറ്റി ഒരു ഐഡിയയും ഉണ്ടാവില്ല. ഓക്കെ, സോ അവൾ ഫോൺ ഓർക്കുമ്പോൾ ഒരു ഫോട്ടോസും അവളുടെ പ്രൊഫൈൽ പിക്ചറും ഒന്നും ഉണ്ടാകരുത് ഗൈസ്. യാ, ഓക്കെ, ഒന്നും ഉണ്ടാകരുത്. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കി വെക്കുക. അപ്പോൾ യാ, അവളെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാൻ കഴിയും. ആകെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് അല്ല, കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മുടിഞ്ഞ ലൈക്കുകയാണ് ഗൈസ്. സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂഡിൻ്റെ അക്കൗണ്ട്, കണ്ടില്ലേ? ഇതാണ് അവൾ എടുത്ത ഫോട്ടോസും, പിന്നെ കണ്ടോ 161 ഫോളോവേഴ്സ് ഉണ്ട്. നമ്മൾ ഫോളോവേഴ്സ് എന്തായാലും പോക്കാനില്ല, പക്ഷേ പ്രൊഫൈൽ പിക്ചർ നമ്മൾ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ സംഭവം മൊത്തം ഡിലീറ്റ് ചെയ്യുക, ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യുക. സോ ഓരോ പിക്ക് എടുക്കുക, പിക്ക് എടുത്തതിന് ശേഷം ഇവിടെ പോവുക. അവിടെ പോയതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ, അച്ചീവ് എന്ന ഒരു ഓപ്ഷൻ. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ക് കണ്ടു പോകും. ഓക്കെ, ആ പിക്ക് കാണണം. അങ്ങനെ നമുക്ക് ഓരോ പിക്കും ഇതിലേക്ക് കയറ്റണം. ഞാൻ പറഞ്ഞില്ലേ ലാസി ഒന്ന് വാതിൽ മുട്ടാറുണ്ട്, ഇപ്പൊ കറക്റ്റ് കണ്ടില്ലേ? അവിടെ വന്ന് വാതിൽ മുട്ടി, ഞാൻ ആദ്യം തുറന്നു, പിന്നെ ഓർ നിങ്ങൾക്ക് കൂടി കാണിച്ചത്, അതുകൊണ്ടാണ് പിന്നെ അടച്ചതുകൊണ്ട് തുറന്നത്. എന്നാൽ മനുഷ്യന്മാർ മാതിരി ആവുന്നുണ്ട് ഗൈസ് നമ്മളെ ലാസ്റ്റ് വീക്ക്. ഇന്ന് എന്തായാലും കുറച്ചൊരു പിണക്കമാണ്, ഞാൻ അവളെ ഇൻസ്റ്റാഗ്രാം ഹൈഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, നമുക്ക് സംഭവങ്ങൾ ഓരോരോ പിക്ചേഴ്സ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. ഇത് മൊത്തം നമുക്ക് ഹൈഡ് ചെയ്യണം. സോ എൻ്റെ ഒരു പേടി എന്താ വെച്ചാൽ, ഇൻ കേസ് ഇത് മൊത്തത്തിൽ പോയി പോകുന്നൊരു പേടിയുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ടെമ്പററി ആക്കാൻ ഞാൻ അവളോട് പാസ്വേഡ് ഒന്നും ചോദിക്കാതെ, ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട് അടിക്കും. ബാക്ക് ടു വർക്ക് ഗൈസ്. സോ ഞാൻ നോക്കണ ഓരോരോ ഫോട്ടോസും ഡിലീറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ, ഇത് പുതിയ പിക്കാണ് ഗൈസ്. ഇന്നലെ കഴിഞ്ഞ ഈ ആഴ്ചത്തെ പിക്കാണ്. 39,000 ലൈക്കോ, ഒറ്റൊന്നും വേണ്ട. നിന്റെ അക്കൗണ്ടിൽ ഒരു പിക്ക് പോലും ഇനി വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ
ചിലപ്പോ നമ്മളുടെ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടോ? നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ നോക്കിയ കാര്യം, ഓ ഇത് കാണുമ്പോ തന്നെ നെഞ്ചുന്ന ഒരു പെട്ടയല കൈസ്. 161k 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ആണ് നമ്മുടെ ഈ ഡ്യൂഡിക്കുള്ളത് ഇൻസ്റ്റഗ്രാമില്. സോ അവളുടെ പ്രൊഫൈൽ പിക്ചർ പോക്കി, അതുപോലെ തന്നെ എന്താ പറയാ പോസ്റ്റും കാര്യങ്ങളൊക്കെ പോക്കി, എല്ലാം കാര്യങ്ങളും പോക്കി. ഇനി ഞാൻ എങ്ങനെയാണ് ഇപ്പൊ അതവിടെ പോയി പറയാ വെച്ചാല്, ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടി ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും പറയണ കേസ്. അത് പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല, പക്ഷെ ഇത് കാണുമ്പോ നെഞ്ചിന്ന് ഒരു പടയില് പടിയും കേസ്. ഇനി നമുക്ക് ഡ്യൂഡിന്റെ അടുത്തേക്ക് പോയി കേസ്. ലെറ്റ്സ് ഗോ. കസിൻ ഉണ്ടോ? കസിൻ ഡ്യൂഡിന്റെ അടുത്തേക്ക് ഉണ്ടോ? ഏ ബാ പോ പോ. അൻസറുണ്ട് കുട്ടിക്ക്, അൻസറുണ്ട് പേടിക്കാൻ. കുഞ്ഞു എന്റെ ഇൻസ്റ്റാഗ്രാം കിട്ടില്ല, തുറന്നോക്ക്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കേനി, പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം എന്തോ ആയിപ്പോയി, എനിക്കറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കേനി, എന്റെ അക്കൗണ്ടിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കേനി. ബഗ്ഗൊന്നല്ല, ഞാൻ ഇതൊക്കെ റെക്കോർഡിംഗ് ആണ്. നോക്ക് ഇവിടെ നോക്ക്, റെക്കോർഡിംഗ് ആണ് ഫോണ്, അല്ല ക്യാമറ. അല്ല ഞാനൊന്നും ചെയ്തില്ല കുഞ്ഞോളെ, ഞാൻ ഇതാ ക്യാമറ പിടിച്ചിങ്ങനെ, ഞാൻ ക്യാമറ പിടിച്ചിങ്ങനെ നിക്കണോടത്ത് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. ഞാനൊന്നും അറിയില്ല, ഒന്നും ചെയ്യാനില്ല. അടിച്ചു പോയതല്ല, ഫോട്ടോസ് മൊത്തം ഡിലീറ്റ് ആയിരുന്നു, എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ആയി, എന്റെ പ്രൊഫൈൽ പിക്ചറും ഒക്കെ പോയി. എന്താ സംഭവം ഒന്നും അറിയില്ല. അല്ല ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്ക്, എന്റെ ആ അക്കൗണ്ട് ആ ഫോണിൽ കയറി നോക്ക്, അല്ല ഈ ഫോണിൽ കയറി നോക്ക്. ഇതില്ല, ഞാൻ അത് മൊത്തം റെക്കോർഡ് കണ്ടിട്ടോ, മൊത്തം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ചെയ്തില്ല കുഞ്ഞോളെ, ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടൊക്കെ ക്യാമറ ഇതോക്കി ഇതോക്കി റെക്കോർഡ് ചെയ്തോണ്ടൊക്കെ. ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോക്ക് വേണ്ടി നമ്മളെ രണ്ടാൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു മെൻഷൻ ചെയ്യുന്ന ഒരു മുതലിട്ട ഫോട്ടോ ഉള്ളതാ, ആകെ 10-12 ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് എന്റെ ആ ടാബിൽ കയറി നോക്കി, ടാബിൽ കയറി നോക്കി. ഞാൻ ആദ്യം പറയാം, ഞാൻ ഡിലീറ്റ് ചെയ്തല്ല, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം കയറി ഓപ്പൺ ആക്കി ചെയ്ത് ഓപ്പൺ ആക്കിയപ്പോ ഇങ്ങനാണ് കാണിക്കുന്നത്, ഇറ്റ് നത്തിങ് ടു ഡു വിത്ത് മീ. പക്ഷേ ഞാൻ കുഞ്ഞുമോളെ അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ, എന്റെ ഫോട്ടോ കാണുന്നില്ല, ഞാനല്ല ഡിലീറ്റ് ചെയ്ത് നമ്പർ 1. ഞാൻ ഇതിലൊന്നും ചെയ്യാനില്ല, നമ്പർ 2. ഞാൻ വീഡിയോക്ക് വേണ്ടി ഞാൻ ഞാന് ജസ്റ്റ് ഓൺ ആക്കിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാമറ എടുത്ത്, അതുപോലെ തന്നെ ഓളെ മൊബൈൽ എടുത്ത്, അങ്ങനെ മൊത്തം എടുത്തതിന്റെ ശേഷമാണ് ഞാൻ ഇത് കാണുന്നത്. ഓളെ സംഭവം എന്താ പറയാ ഡിലീറ്റ് ആയി പോയിന്ന്. അപ്പൊ പക്ഷെ ഇവളെ എന്ത് പറഞ്ഞിട്ട്, ഇവളെ വിചാരം ഞാൻ ഡിലീറ്റ് ചെയ്ത് എന്നാണ് സംഭവം. അല്ല സംഭവം കാണിച്ചാൽ ഇവളെ അക്കൗണ്ട് ഉണ്ടല്ലേ, ഡിലീറ്റ് അക്കൗണ്ട് ഡിലീറ്റ് അല്ല, ഓളെ ഇട്ട ഫോട്ടോസും ഒന്ന് പോസ്റ്റാക്കി, ഓളിട്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ മൊത്തം ഡിലീറ്റ് ആയി പോയി. എന്താ ഇത്, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്യാൻ. ഞാൻ ഡിലീറ്റ് ചെയ്തതല്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാന്നുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയിൽ എന്റെ ഫോട്ടോ ഒക്കെ കരിയാ. കരിയോളെ കരയില്ലോളെ, ഇന്ന് നമുക്ക് ഇനിയും പിക്കൊക്കെ അപ്ലോഡ് ചെയ്തോ, ഇഷ്ടംപോലെ ഇനി എത്ര ടൈമുണ്ട്. പിക്കൊക്കെ ഇനി അപ്ലോഡ് ചെയ്തോടെ, ഞാൻ ഡിലീറ്റ് ചെയ്തല്ല. ക്യാമറ എന്തിനാ ഓഫ് ആക്കണേ, ഞാൻ ഡിലീറ്റ് ആക്കിയല്ല. കുഞ്ഞോളെ ഫോട്ടോ പോയി വെച്ചിട്ട് ഇപ്പൊ എന്താ അത് പ്രൊഫൈൽ പിക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്തത്, ചെറിയൊരു ആവശ്യത്തിന് ഡിലീറ്റ് ചെയ്ത, പക്ഷെ അത് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. പ്രൊഫൈൽ പിക്ചർ ഞാൻ മാറ്റിത്തരാ വേണേലി. നമ്മളെ ഡ്യൂട്ടി ഇതാക്കണ വാതിലടിച്ച്, ഇത് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്യണ്ടോ കുഞ്ഞോളെ, കുഞ്ഞിത് മൊത്തം ഷൂട്ട് ചെയ്യണ്ടേ. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഡിലീറ്റ് ആക്കണ മാതിരി ചെയ്തതിന്, പക്ഷെ അത് റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ, നമുക്ക് ഫസ്റ്റ് ഇട്ട് എല്ലാ പിക്കും അപ്ലോഡ് ചെയ്യാം, ഫുള്ള് ലൈക്ക് കിട്ടൂ. ഓക്കെ ബൈ ബൈ ബൈ, ടേക്ക് യുവർ ടൈം. സംഭവം 8 ഞാൻ ചെയ്യുന്ന എല്ലാ സംഭവം ഏൽക്കാറുണ്ട്, പക്ഷെ ഇത് നല്ലോണം കൊണ്ടുവരണേ.
അവൾക്ക് ഇത് അർച്ചീവ്, എനിക്കും അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറെ കാലം മുമ്പ് ചെയ്തൊരു വീഡിയോ അർച്ചീവ് ചെയ്തൊക്കെ അർച്ചീവ് ചെയ്ത് എന്തൊരു തേങ്ങ പേരാണ്. സോ അത് പോയി എടുക്കേണ്ടിയെന്ന് ആൾക്കാരില്ല. എനിക്ക് തോന്നുന്നു അവൾ വാതിലടിച്ചിട്ട് ഗൂഗിൾ ചെയ്യായിരിക്കും ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ഇങ്ങനെ തിരിച്ചു വരുക്കുന്നത്. കാരണം ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രിഷ്യസായ സംഭവങ്ങളാണ് ഗൈസ്. കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ എടുക്കുന്ന ദിവസം അതാണ് ഡിലീറ്റ് ആയത്. ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ഡിലീറ്റ് ആക്കിയത്. എനിക്കിതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ല. സാധാരണ പ്രാങ്കൊക്കെ ഞാൻ മുമ്പോട്ട് കൊണ്ടിച്ച് ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഇതെങ്ങനെ ആരെങ്കിലും എടുത്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് മെസ്സേജ് വരും. ഓക്കെ, ഇത് അവളുടെ അക്കൗണ്ടിൽ തന്നെ കയറി അവൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഞാൻ തന്നെ സമ്മതിച്ച് ഡിലീറ്റ് ചെയ്താണ്. സോ അത് എനിക്ക് എന്താ സംഭവം അറിയില്ല ഗൈസ്. ഓക്കെ, എനിവേ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അവളുടെ അക്കൗണ്ടിൽ ഒന്ന് പോയി നോക്കുക. എന്താ പറയുക, ഒന്നും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് ഉഷാറൊക്കെ. ചിലപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ ഞാൻ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഒന്നോ രണ്ടോ ചിലപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ താ കമൻറ്റ് ചെയ്യുക എന്താ ചെയ്യേണ്ടത്, ഫോട്ടോ ഒക്കെ പഴയമാതിരി എടുത്ത് കൊടുക്കണോ അല്ലെങ്കിൽ അവൾ ഫസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങണോ. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി ഫോളോ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഞാൻ ലിങ്ക് വേണം താഴെ കൊടുക്കുക. ഓക്കെ, ബൈ ഗൈസ്, സീ യു.